ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ട അനുജന്മാരെ, അനുജത്തിമാരെ, എട്ടാം ക്ലാസ്സിലെ ഉപപാഠ പുസ്തകത്തിലെ ഒന്നാമത്തെ പാഠം നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചു. കൗമാരത്തെക്കുറിച്ചായിരുന്നു നമ്മൾ കണ്ടത്. കൗമാരത്തിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് എന്ന് നമ്മൾ ചർച്ച ചെയ്തു. മാനസിക തലത്തിൽ, ശാരീരിക തലത്തിൽ, വൈകാരിക തലത്തിൽ, ആധ്യാത്മിക തലത്തിൽ നമുക്കുണ്ടാകുന്ന ചേഞ്ചസ്, മാറ്റങ്ങൾ എന്തൊക്കെയാണെന്നാണ് നമ്മൾ കണ്ടത്. ഇന്ന് നമുക്ക് ഇതിൻ്റെ അടുത്ത ഒരു ഭാഗത്തേക്ക് പോവാം. കൗമാരത്തിലുണ്ടാവുന്ന പ്രശ്നങ്ങളും അതിൻ്റെ പ്രതിവിധികളും എന്താണെന്നാണ് നമുക്ക് ആദ്യം ചർച്ച ചെയ്യാനുള്ളത്. അതിന് മുൻപ് ഈ കാണുന്ന വീഡിയോയിലേക്ക് ഒന്ന് ശ്രദ്ധിക്കാം. ഒരു 3 മിനിറ്റ് സമയം ഇതിലേക്ക് നിങ്ങൾ ശ്രദ്ധിക്കണം. അതിനുശേഷം നമുക്ക് തിരിച്ചു വരാം. Behave yourself, stupid. അയ്യേ, ക്ലാസ്സിനിടയിൽ വരുണ സംഭവം പറഞ്ഞത് ആരാ കക്ഷി? ആ സെക്കൻഡ് ബി എസ് സി കെമിസ്ട്രിയിലുള്ള രാജേഷ്. ഓ, അവനല്ലേ ഒരു ഞരമ്പ് രോഗിയാ. വല്ല അനാഥയായിട്ട് ജനിച്ചാ മതിയായിരുന്നു. ആരെ ഒന്നും ബോധിപ്പിക്കണ്ടല്ലോ. നോ സ്ട്രിങ്സ് അറ്റാച്ച്ഡ്. താൻ എന്തിനാ ഈ ടെൻഷൻ അടിക്കുന്നത്? മമ്മി അറിഞ്ഞാലുള്ള പുലിവാൽ ഓർത്തിട്ടാ. ഇതെങ്ങനെ വീട്ടിലറിയാനാ? അവൻ ഒഫീഷ്യലി കംപ്ലൈന്റ് ഒന്നും ചെയ്യാൻ പോകുന്നില്ലല്ലോ. ഈ സംഭവം നിന്റെ മമ്മി കണ്ടോന്നൊരു സംശയം. എന്റെ അമ്മയോ? എന്നാ ഇനി എപ്പറിഞ്ഞെന്ന് ചോദിച്ചാ മതി. എന്റെ ക്ലാരെ, നീ ഒന്നടങ്ങ്. മേരി പറഞ്ഞ അറിവല്ലേ നിനക്കൊള്ളൂ. ഞാൻ അവളുമായിട്ട് സംസാരിക്കാം, നീ അത് ചോദിക്കാൻ പോവണ്ട. പറഞ്ഞത് മനസ്സിലായില്ലേ? ഓക്കെ, ഇന്നത്തെ കാര്യവും പോക്ക. നല്ല തണുത്ത കാറ്റല്ലേ? കോളും ഉണ്ട്, ചിലപ്പോ ഇടിവെട്ടി മഴയും പെയ്യും. നിനക്ക് പഠിക്കാവുന്നില്ലടാ. 6:30 സ്റ്റഡി ടൈം. ഓ, 6:30 ആയില്ലല്ലോ. എന്നാ പോയി വല്ല കളിക്ക്. എനിക്ക് മൂടില്ല. അവൾ എത്തിയിട്ടില്ല. വരുമ്പോഴേ പിടിക്കാനായിരിക്കും ഇവിടെ ഇരിക്കുന്നത്. ഞാൻ ഇരുന്നാ കുഴപ്പം, അവൾ ചെയ്യുന്നതിന് കുഴപ്പമൊന്നുമില്ല. ക്ലാരേ, ഞാൻ പറഞ്ഞില്ലേ പോടാ. ക്ലാരേ, ഞാൻ പറയുന്ന നീ മനസ്സിലാക്ക്. ചുമ്മാ എഴുതാപ്പുറം വായിക്കരുത്. അവൾ ചെയ്തതിനെ കുറിച്ച് ചോദിക്കാനല്ലേ ഞാൻ നേരത്തെ വന്നത്. ജോ വെറുതെ എന്നെ മണ്ടിയാക്കല്ലേ. ഞാൻ എങ്ങനെ അവളോട് ചോദിച്ച് വഴക്കുണ്ടായി? അവള് വിഷമിച്ചേക്കോ എന്ന് പേടിച്ചില്ലേ ജോ നേരത്തെ വന്നേ? അച്ഛേ, ഇവള് ചേച്ചി വരുന്നുണ്ട്. നീ ആര്? ഇൻഫോർമറാ? ജോ കുട്ടാ, വിട്ടോ വിട്ടോ. അവര് 6:30 ആയില്ലല്ലോ. അത്രയ്ക്ക് വലിയ കൃത്യനിഷ്ഠയൊന്നും വേണ്ട. പോയിരുന്നു പണിയടാ. ക്ലാരേ, ഞാൻ ചോദിക്കാം, ഞാൻ ചോദിക്കാം. എന്താ മോളെ, കോളേജ് വല്ല പ്രശ്നം ഉണ്ടായോ? വിശേഷം ചോദിക്കുന്നു. കോളേജിൽ എന്താ ഉണ്ടായ? കോളേജിൽ വെച്ച് ഒരുത്തിനെന്നെ തോണ്ടി. എന്നിട്ട് തീവൻ എന്തോ ചെയ്തു? ഞാൻ അവനിട്ടൊന്ന് കൊടുത്തു. നീ ആരാടി അവനെ തല്ല? അവനൊരു എന്നെ തോണ്ടാൻ. ഒരുത്തൻ നിന്നെ തോണ്ടി അവിടെ നിന്ന് തല്ലോടി അവനെ. പിന്നെ ഞാൻ അവനെ കൺഗ്രാചുലേറ്റ് ചെയ്യണോ? ജുവൽ, അല്ല മോളെ, പബ്ലിക്കായിട്ട് ഒരു ചെറുപ്പക്കാരനെ മുഖത്തൊക്കെ അടിക്കാന്ന് പറഞ്ഞാ. ഞാൻ മുഖത്തൊന്നും അടിച്ചില്ല ഡാഡി. ഒന്നും ചെയ്തില്ല. ഞാൻ കൈ ചുരുട്ടി അവന്റെ പുറത്തിനിട്ടാ കൊടുത്തെ. ഇങ്ങോട്ടൊന്ന് മാറിക്കേ. എടി, നിനക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി, നീ പ്രിൻസിപ്പലിനോട് കംപ്ലൈന്റ് ചെയ്തൂടെ. ഇല്ലെങ്കിൽ മേരി ആന്റി അവിടെ ഉണ്ടല്ലോ, അവരോട് പറഞ്ഞാൽ എന്താ? എനിക്ക് എപ്പോഴും അങ്ങനെ തോന്നിയില്ല. തോന്നത്തില്ലടി, നല്ലതൊന്നും നിന്റെ മനസ്സിൽ തോന്നത്തില്ല. എല്ലാം സ്വന്തം ഇഷ്ടപ്രകാരം ചെയ്തോളൂ. ഒന്നും വലിയ കേമമാണെന്ന് വിചാരിക്കല്ലേ. നിന്നെ പോലെയുള്ള പിള്ളേർക്ക് ഒരു വിചാരമുണ്ട്. അച്ഛനമ്മമാർക്ക് അവനൊക്കെ ഏത് ടൈപ്പാന്ന് എങ്ങനെ അറിയാം? ഇനി ഇതിന്റെ വാശി തീർക്കാൻ അവൻ എന്താണോ ചെയ്യാൻ പോകുന്നത്, എന്നെ ആരും ഒന്നും ചെയ്യാൻ പോകുന്നില്ല. അത് നിനക്കെങ്ങനെ അറിയാം? ഇതേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, വെറുതെ ആൺകുട്ടികളെ വാശി കയറ്റരുത്. മമ്മി ഇപ്പൊ പറഞ്ഞത് വളരെ ശരിയാണ്. ഈ ആൺകുട്ടികൾക്ക് വാശി കയറിയാ പിന്നെ അവന്മാര് മുന്നും പിന്നും നോക്കാതെ പ്രവർത്തിച്ചളയും. എല്ലാവരും അങ്ങനെയാണോന്നില്ല, പക്ഷെ അങ്ങനെയുള്ളവരും ഉണ്ട്. അതുകൊണ്ട് നമ്മൾ പെണ്ണുങ്ങൾ ഇത്തിരി സൂക്ഷിക്കണം.
ഇങ്ങനെയുള്ളവരെ കണ്ടാ നമ്മൾ അങ്ങ് മാറി നടന്നേക്കണം. പിന്നെ മാന്യമായിട്ട് ഡ്രസ് ചെയ്യണം. ഇതുപോലെ ഇറുക്കി പിടിച്ചുള്ളാണ് കുഴപ്പം. പുറം മുഴുവൻ കാണിക്കുന്ന ബ്ലൗസ് ഇട്ടോണ്ട് മമ്മിക്ക് നടക്കാലോ. അതിന് കുഴപ്പമൊന്നുമില്ലല്ലോ. അല്ലടി, ഞാൻ രണ്ടുപേരും ഞാൻ എന്തിട്ടാലും കുറ്റം. മമ്മിക്ക് എന്തും കാണിക്കാം. എന്തുവാടി കാണിച്ചേ? ദേ എന്നെ വെറുതെ വാശി ഒഴിപ്പിച്ച മയപ്പെടുത്തണം, ഭയപ്പെടുത്തണം. ഭയപ്പെട്ടില്ലല്ലോ, കണ്ടില്ല അവളുടെ അഹങ്കാരം. ജോ ആണ് അവളെ ഇങ്ങനെ ആക്കിയത്. മക്കളായ അപ്പനെ പേടി വേണം. അതങ്ങനെ ഇവിടെ അപ്പന് മക്കളെ ആ പേടി. വടക്കുണ്ടാക്കി ആ പൊതുലോട്ടുകാരി കുറെ തെറിച്ച് പാട്ട് വെച്ചോണ്ടിരിക്കുക. നിങ്ങൾ കണ്ടു, പലതവണ കണ്ടിട്ടുണ്ടാവും, മലയാളത്തിലെ ഒരു സിനിമ മമ്മി ആൻഡ് മീ. കൗമാര കാലഘട്ടത്തിൽ ഒരു വീട്ടിൽ എങ്ങനെയാണ് പെൺകുട്ടിയും അമ്മയും അച്ഛനും. ഇത് ആൺകുട്ടിക്കും വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല. അതുകൊണ്ട് തന്നെ കൗമാരത്തെക്കുറിച്ച് പറയുന്നത് സംഘർഷങ്ങളുടെ ഒരു കാലഘട്ടം, പലപ്പോഴും നിയന്ത്രണങ്ങൾ വിട്ടുപോകുന്ന ഒരവസ്ഥയിലേക്ക് പലപ്പോഴും കുഞ്ഞുങ്ങൾ മാറാറുണ്ട്. ഈ കാലഘട്ടം എങ്ങനെ നന്നായിട്ട് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാം, ജീവിതത്തിൽ എന്നെന്നും ഓർമ്മിക്കാൻ ഒട്ടേറെ നല്ല അനുഭവങ്ങൾ സ്വരുക്കൂട്ടി വയ്ക്കേണ്ട കാലം കൗമാരമാണ്. വാർദ്ധക്യത്തിൽ നമ്മൾ കഴിയുന്ന സമയത്തും കൗമാര കാലഘട്ടത്തിൽ നമ്മൾ ചെയ്ത നല്ല കാര്യങ്ങളെക്കുറിച്ച് അയവിറക്കാൻ എന്തെങ്കിലും നമുക്കുണ്ടാവണം. ഉണ്ടാവണമെങ്കിൽ ഈ കൗമാര കാലഘട്ടം ദൈവാനുഗ്രഹപ്രദമാക്കി മാറ്റണം. മാതാപിതാക്കൾക്കിഷ്ടമുള്ളതുപോലെ മാറ്റണം. അധ്യാപകർ പറയുന്നത് പോലെ നമ്മളുടെ ജീവിതത്തെ വഴിതിരിച്ചു വിടാൻ നമുക്ക് സാധിക്കണം. അതുകൊണ്ട് നമുക്ക് ആദ്യം ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യാം. കൗമാരം നേരത്തെ സൂചിപ്പിച്ചു, ഒരു ഐഡൻറ്റിറ്റി ക്രൈസിസിൻ്റെ കാലമാണ്. ഒരു ക്രൈസിസിൻ്റെ കാലമാണ് എന്ന് സൈക്കോളജിസ്റ്റുകൾ പലപ്പോഴും വിശേഷിപ്പിക്കാറുണ്ട്. ക്രൈസിസ്, പ്രതിസന്ധി അല്ലെങ്കിൽ പ്രശ്നം എന്നൊക്കെ മലയാളം നമുക്കതിനെ പറയാം പകരമായിട്ട്. ഇനി എന്തൊക്കെ ക്രൈസിസ് ആണ് പ്രധാനമായിട്ടും ഇവിടെ നമ്മൾ അഭിമുഖീകരിക്കേണ്ടി വരുന്നത്? എന്തൊക്കെ ഐഡൻറ്റിറ്റി ക്രൈസിസ് നമുക്ക് വരുന്നു എന്ന് ചോദിച്ചാൽ, ഒന്ന്, പുസ്തകം നിങ്ങളെ പഠിപ്പിക്കുന്നത് രണ്ടാമത്തെ അധ്യായത്തിൽ മാനസിക വൈകാരിക അനന്യത. മാനസിക വൈകാരിക അനന്യത ഇംഗ്ലീഷിൽ പറഞ്ഞാൽ സൈക്കോളജിക്കൽ ക്രൈസിസ് അല്ലെങ്കിൽ സൈക്കോളജിക്കൽ ഐഡൻറ്റിറ്റി. മാനസിക തലത്തിലുണ്ടാവുന്ന ഒരു പ്രശ്നങ്ങളെക്കുറിച്ചാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. മാനസിക തലത്തിലുണ്ടാകുന്ന ഒട്ടേറെ സംഘർഷങ്ങൾ, പല ചോദ്യങ്ങൾ, ഉത്തരം കണ്ടെത്താൻ പറ്റാത്ത കുറേയധികം ചോദ്യങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് ഈ സമയത്ത് വരും. ഇതാണ് ആദ്യത്തെ ഒരു ക്രൈസിസ് ആയിട്ട് പറയുന്നത്. രണ്ടാമത്തെ ക്രൈസിസ് തൊഴിൽ അനന്യത, വൊക്കേഷണൽ ഐഡൻറ്റിറ്റി. വൊക്കേഷണൽ ഐഡൻറ്റിറ്റി എന്നത് നിങ്ങൾക്ക് മനസ്സിലായി കാണും. വൊക്കേഷണൽ ഐഡൻറ്റിറ്റി, തൊഴിൽ അനന്യത എന്നാണ് മലയാളം പറയുന്നത്. ഏത് തൊഴിലാണ് ഭാവിയിൽ എനിക്ക് ആപ്റ്റാകുക, അല്ലെങ്കിൽ ഏത് തൊഴിലിന് വേണ്ടിയാണ് ഇനി ഞാൻ പഠിച്ചു തുടങ്ങേണ്ടത്? ഇപ്പോൾ ഞാൻ 8-ാം ക്ലാസ്സിലാണ്. 9-ഉം 10-ഉം കഴിഞ്ഞ് +1-ന് ചേരുമ്പോൾ ഞാൻ ഏത് ഗ്രൂപ്പ് എടുക്കണം? +1 കഴിഞ്ഞ് ഞാൻ എങ്ങോട്ട് തിരിയണം? ഏതാണ് എൻ്റെ ഫീൽഡ്? അതിപ്പോഴേ നമ്മുടെ മനസ്സിൽ ഒരു കുറേയധികം ആശങ്കകൾ സൃഷ്ടിക്കും. ഇതാണ് വൊക്കേഷണൽ ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ഉറപ്പിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ 8-ാം ക്ലാസ് ആയതുകൊണ്ട് നിങ്ങൾക്ക് ഒട്ടേറെ കഴിവുകൾ ദൈവം തന്നിട്ടുണ്ട്. ഒട്ടേറെ കഴിവുകൾ നിങ്ങൾ ഇരുന്ന് എഴുതി നോക്കുവാണെങ്കിൽ 1000-ക്കണക്കിന് കഴിവുകൾ നിങ്ങൾക്കുണ്ട്. അത് മനഃശാസ്ത്രം തന്നെ പറയും. ബുദ്ധിമാന്ദ്യം സംഭവിക്കാത്ത വ്യക്തിക്ക് 6,000 മുതൽ 25,000 വരെ കഴിവുകളുണ്ടാവും. അതിൽ ഏറ്റവും പരമപ്രധാനമായ കഴിവ് ദൈവം എനിക്ക് തന്നത് ഏത് മേഖലയിലാണെന്ന് കണ്ടെത്തണം. ഹൊവാർഡ് ഗാർഡിനർ, അദ്ദേഹത്തിൻ്റെ മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ് തിയറി, അതിൽ അദ്ദേഹം പഠിപ്പിക്കുന്നത് എങ്ങനെയാണ്, നമ്മൾ 8-ാം ക്ലാസ്സിലേക്ക് എത്തുമ്പോൾ, അതായത് നിങ്ങളിപ്പോൾ 13 വയസ്സ്, ഈ 13-ാം വയസ്സിലേക്ക് നിങ്ങൾ പ്രവേശിക്കുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ വൊക്കേഷൻ അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ജോലി ഏത് ഫീൽഡിലാണെന്ന് കൺഫേം ചെയ്യണം, ഉറപ്പിക്കണം.
ഈ സ്കൂൾ പഠനത്തോടൊപ്പം ആ ഏരിയയും കൂടി ഒന്ന് ശ്രദ്ധിക്കണം. സച്ചിൻ ടെണ്ടുൽക്കറും വിരാട് കോഹ്ലിയും ലയണൽ മെസ്സിയും ഒക്കെ റൊണാൾഡോയും ഒക്കെ എക്സാമ്പിളുകളായി ഉദാഹരണങ്ങളായി നമ്മുടെ മുന്നിൽ നിൽക്കുന്നു. ചെറുപ്പത്തിലെ അതാണ് തൻ്റെ ഫീൽഡ് എന്ന് ഉറപ്പിച്ചതുകൊണ്ട് ജീവിതത്തിൽ വിജയിച്ചവരുടെ ഒരു ലിസ്റ്റ് നിങ്ങൾക്ക് കണ്ടെത്താൻ സാധിക്കും. അപ്പോൾ അത് ഇവിടെ നമ്മളൊന്ന് ഉറപ്പിക്കണം. എട്ടാം ക്ലാസ് പൂർത്തിയാവുന്നതിന് മുൻപെങ്കിലും ഏതാണ് ഫീൽഡ് എന്ന് ഉറപ്പിക്കണം. അതിന് നിങ്ങളുടെ ടീച്ചേഴ്സുമായും നിങ്ങളുടെ പേരൻസൊക്കെയായി നിങ്ങൾക്ക് കൺസൾട്ട് ചെയ്യാം. അടുത്ത ഒരു ക്രൈസിസ് ആയിട്ട് ഒരു പ്രശ്നമായിട്ട് പറയുന്നത് ലൈംഗിക അനന്യത, സെക്ഷ്വൽ ഐഡൻറ്റിറ്റി. സെക്ഷ്വൽ ഐഡൻറ്റിറ്റി എന്നതുകൊണ്ട് നമ്മളിവിടെ ഉദ്ദേശിക്കുന്നതാണ് ലൈംഗികതയെക്കുറിച്ച് കുറേയധികം തെറ്റിദ്ധാരണകളും അബദ്ധചിന്തകളും ഒക്കെ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്നു. ഒരുപക്ഷേ അത് നമ്മുടെ സുഹൃത്തുക്കളും മറ്റും പകർന്നു തന്നതാവാം, അല്ലെങ്കിൽ ചില മാധ്യമങ്ങളിലൂടെ നമ്മൾ അറിഞ്ഞതാവാം. അപ്പോൾ അത് പലപ്പോഴും വലിയ പ്രതിസന്ധി നമുക്ക് ഉണ്ടാക്കുന്നു. അപ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതൽ വിശദമായിട്ട് നമുക്ക് ഇനി വരുന്ന പാഠങ്ങളിലേക്ക് നമുക്ക് പഠിക്കാൻ സാധിക്കും. അത് അവിടെ നിർത്തുന്നു. ഈ മൂന്ന് ഐഡൻറ്റിറ്റി ക്രൈസിസും ഇവിടെ നമുക്ക് നിർത്തിയിട്ട് ഇതിൻ്റെ അടുത്തൊരു ഏരിയ പുസ്തകത്തിൽ പഠിപ്പിക്കുന്നതാണ് ഈ സമയത്ത് നമുക്കുണ്ടാകുന്ന മാനസിക, വൈകാരിക, സാമൂഹിക, ആധ്യാത്മിക പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്, ആ പ്രശ്നങ്ങൾക്കുള്ള പ്രതിവിധികൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ പരിഹാരമാർഗങ്ങൾ എന്തൊക്കെയാണ്. ഒരു 11 പ്രശ്നങ്ങളും അതിൻ്റെ പരിഹാരമാർഗങ്ങളുമാണ് നമുക്കിപ്പോൾ കാണേണ്ടത്. ഈ 11 പ്രശ്നങ്ങളെക്കുറിച്ച് നമ്മൾ കണ്ടുപോകുമ്പോൾ എൻ്റെ മുന്നിലിരിക്കുന്ന അനുജന്മാർക്കും അനുജത്തിമാർക്കും അതിൽ ചിലതൊക്കെ എൻ്റെ ലൈഫിലും സംഭവിച്ചതാണല്ലോ എന്ന് തോന്നും. എങ്ങനെ അതിനെ നമുക്കൊന്ന് സോൾവ് ചെയ്യാം, നമ്മുടെ ജീവിതത്തിൽ നിന്നും ഒന്ന് മാറ്റി നിർത്താം എന്ന് നമുക്ക് ചിന്തിക്കണം ആ സമയത്ത്. ഒന്നാമത്തെ ഒരു പ്രശ്നമായിട്ട് നമ്മുടെ പുസ്തകം നമ്മളെ പഠിപ്പിക്കുന്നത് അനുകരണ ഭ്രമം ആണ്. അനുകരണ ഭ്രമം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, കൗമാര കാലഘട്ടത്തിൽ നമ്മുടെ മാധ്യമ സംസ്കാരങ്ങളും ടി വി ചാനലുകൾ നമ്മുടെ മുന്നിൽ അവതരിപ്പിക്കുന്ന ഒരു കൾച്ചറും ഒക്കെ നമ്മളെ അനുകരണ ഭ്രമം എന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിക്കുന്നു. അനുകരണ ഭ്രമം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, അനുകരിക്കുന്നത് പലപ്പോഴും കൗമാര കാലഘട്ടം, ഈ എടുത്തുചാട്ടത്തിൻ്റെ കാലഘട്ടത്തിൽ പലപ്പോഴും നമ്മൾ ആരാധനാപാത്രങ്ങളായി കൊണ്ടു നടക്കുന്നത് പല ക്രിക്കറ്റ് പ്ലെയേഴ്സിനെ ആവാം, ഫുട്ബോൾ പ്ലെയേഴ്സിനെ ആവാം, സിനിമാ താരങ്ങളെയൊക്കെ ആവാം അനുകരണ ഭ്രമം. ഇവിടെ സത്യത്തിൽ നമ്മൾ ചിന്തിച്ചു നോക്കിക്കഴിഞ്ഞാൽ ഇവരൊക്കെ നമ്മെപ്പോലെ തന്നെ ദൈവത്തിൻ്റെ സൃഷ്ടികൾ തന്നെ. എനിക്ക് ഫുട്ബോൾ കളിക്കാൻ കഴിവില്ലെങ്കിൽ എനിക്ക് ദൈവം വേറൊരു കഴിവ് തന്നിട്ടുണ്ട്. അതുകൊണ്ട് അവരെ ആരാധിക്കേണ്ട അവസ്ഥയിലേക്ക് നമ്മൾ മാറണോ എന്ന് ചിന്തിക്കണം. ഇഷ്ടപ്പെടാം, അവരുടെ കഴിവിനെ അംഗീകരിക്കാം, പക്ഷേ അവിടെ അനുകരിക്കേണ്ടതായ ചില കാര്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. അനുകരിക്കേണ്ട കാര്യങ്ങൾ ഒത്തിരിയുണ്ട്. ഈ താരങ്ങളെ തന്നെ എടുത്തു കഴിഞ്ഞാൽ അനുകരിക്കേണ്ട ഒത്തിരി കാര്യങ്ങൾ, എല്ലാ താരങ്ങളെയും എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ പറ്റുന്ന തരത്തിൽ പെരുമാറുന്ന ഒത്തിരി പേരുണ്ട്. മലയാള സിനിമയിലെ നിവിൻ പോളി, അനുകരിക്കാൻ പറ്റിയ അദ്ദേഹത്തിൻ്റെ ലൈഫിലെ ഒരു പാർട്ട് എനിക്ക് തോന്നുന്നത് ഇദ്ദേഹവുമായി സംസാരിച്ചപ്പോൾ സ്പിരിച്വാലിറ്റിക്ക്, വിശുദ്ധ കുർബാനയ്ക്ക്, ഇടവകയ്ക്ക് ജീവിതത്തിൽ വലിയ പ്രാധാന്യം കൊടുക്കുന്ന വ്യക്തി. ഇടവക പള്ളിയോട് ചേർന്ന് നിന്ന് ജീവിച്ചു, ഇടവക വികാരിയച്ചന്മാരോട് ചേർന്ന് നിന്നു എന്നൊക്കെ ഇദ്ദേഹത്തിൻ്റെ ലൈഫിനെ കുറിച്ച് അദ്ദേഹം പറയും. അപ്പോൾ അത്തരത്തിൽ നമുക്ക് അനുകരിക്കാൻ പറ്റിയ ഒട്ടേറെ കാര്യങ്ങൾ ലയണൽ മെസ്സിയിൽ കാണാൻ സാധിക്കും, ക്രിസ്റ്റ്യാനോ റൊണാൾഡോയിൽ കാണാൻ സാധിക്കും, സച്ചിൻ ടെണ്ടുൽക്കറിൽ കാണാൻ സാധിക്കും, വിരാട് കോഹ്ലിയിൽ കാണാൻ സാധിക്കും. അത് നമുക്ക് അനുകരിക്കാൻ പറ്റും. അവരുടെ ലൈഫിനെ നമ്മൾ അനുകരിക്കുന്നില്ല, അനുകരിക്കാതിരിക്കാൻ വേണ്ടി ശ്രമിക്കണം നമുക്ക്. രണ്ടാമത്തേത് മൂല്യശോഷണം. മൂല്യശോഷണം എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ട് മൂല്യശോഷണം ഉണ്ടായി എന്ന് ചോദിച്ചാൽ, പലപ്പോഴും മൂല്യശോഷണങ്ങൾക്ക് കാരണമായി നമ്മളെ പഠിപ്പിക്കുന്നത്, പുസ്തകം പഠിപ്പിക്കുന്നത്, നമ്മുടെ മുന്നിലേക്ക് വരുന്ന ചില സിനിമകളും ചില സീരിയലുകളും ചില റിയാലിറ്റി ഷോകളും ഒക്കെ മൂല്യശോഷണത്തിന് വഴിതെളിക്കുന്നു എന്നത് സത്യമാണ്.
റിയാലിറ്റി ഷോകൾ പലതും കാണുമ്പോൾ ഇത്ര വൾഗറായിട്ട് കുറേയധികം കാര്യങ്ങൾ പ്രസൻറ്റ് ചെയ്യുമ്പോൾ അവതരിപ്പിക്കുമ്പോൾ അത് കണ്ടുകൊണ്ടിരിക്കുന്ന കുഞ്ഞുങ്ങൾക്കും അത്തരത്തിലേക്ക് ഡൈവേർട്ട് ചെയ്യപ്പെടാനുള്ള സാധ്യത സത്യമായിട്ടുമുണ്ട്. എന്താണ് മൂല്യങ്ങൾ എന്നൊക്കെ നമ്മൾ എട്ടാം ക്ലാസ്സിലെത്തിയ നമുക്കറിയാം. ഒരാളോട് പെരുമാറേണ്ടത് എങ്ങനെയാണ്, മുതിർന്നവരോട് സംസാരിക്കേണ്ടത് എങ്ങനെയാണ്, അച്ഛനോടും അമ്മയോടും അധ്യാപകരോടും പെരുമാറേണ്ടത് എങ്ങനെയാണ്, ജീവിതത്തിൽ കാണിക്കേണ്ട സത്യസന്ധത, വിനയം, എളിമ, കരുണ, ഇതൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ഇത് ലൈഫിൽ ചേർത്ത് നിർത്താൻ നമ്മളെക്കൊണ്ട് പറ്റുന്നുണ്ടോ എന്ന് ആലോചിക്കണം. ഇല്ലെങ്കിൽ ഒന്ന് തിരിഞ്ഞു നോക്കണം. തിരിഞ്ഞു നോക്കേണ്ടത് വേദപാഠത്തിൽ പഠിച്ചതുപോലെ യേശു ക്രിസ്തുവിലേക്കാണ് തിരിഞ്ഞു നോക്കേണ്ടത്. മൂന്നാമത്തെ കൗമാരത്തിൻ്റെ വലിയ പ്രശ്നമായിട്ട് മനഃശാസ്ത്രം അവതരിപ്പിക്കുന്നത് ആത്മഹത്യാ പ്രവണതയെക്കുറിച്ചാണ്. ഏറ്റവും കൂടുതൽ ആത്മഹത്യകൾ നടക്കുന്നത് ഈ 13 മുതൽ 19 വരെയുള്ള കാലയളവിൽ, അതായത് കൗമാര കാലഘട്ടത്തിലാണ് എന്ന് പഠനങ്ങളൊക്കെ പറയും. മലയാളി ഇങ്ങനെ മരിക്കണോ? ഡോക്ടർ സിബി മാത്യൂസ് IPS എഴുതിയ ഒരു പുസ്തകം. അപ്പോൾ അദ്ദേഹം ഒരു ഇതിൽ ഈ ആത്മഹത്യയിൽ കേരളത്തിൽ നടക്കുന്ന ആത്മഹത്യയിൽ കുറേയധികം ഗവേഷണങ്ങൾ നടത്തി. അപ്പോൾ അദ്ദേഹവും പറഞ്ഞത് ഇതാണ്, കൗമാര കാലഘട്ടത്തിലുള്ള കുഞ്ഞുങ്ങളാണ് കൂടുതലും ഇങ്ങനെ ലോകത്തിൽ നിന്നും ഒളിച്ചോടുന്നത്, അല്ലെങ്കിൽ ജീവിതത്തിൽ നിന്നും ഒളിച്ചോടുന്നത്. പലതിനും കാരണങ്ങൾ പോലും വ്യക്തമല്ല. കുറേ ഉദാഹരണങ്ങൾ അദ്ദേഹം പറയുന്നുണ്ട്. തിരുവനന്തപുരം ഒരു കോളേജിൽ പഠിച്ചുകൊണ്ടിരുന്ന ആൺകുട്ടി യൂണിവേഴ്സിറ്റി ഫസ്റ്റ് റാങ്ക് കിട്ടുമെന്ന് ഉറപ്പിച്ചതാണ് എല്ലാവരും. ആ കോളേജിൻ്റെ അഭിമാനമായിരുന്നു. ഒരു പ്രശ്നങ്ങളും അവനുണ്ടായിരുന്നില്ല. പക്ഷേ ഒരു സുപ്രഭാതത്തിൽ അവൻ സൂയിസൈഡ് ചെയ്തു. എന്തുകൊണ്ട് എന്ന ചോദ്യത്തിന് അദ്ദേഹം അത് പഠിച്ചിട്ടും ഉത്തരം കിട്ടിയിട്ടില്ല. അപ്പോൾ ഈ കൗമാര കാലഘട്ടത്തിൽ ഉണ്ടാവുന്ന വലിയൊരു വെല്ലുവിളി പലർക്കും മുന്നിലേക്ക് ഈ ആത്മഹത്യയെക്കുറിച്ചുള്ള ചിന്തയാണ്. ഇവിടെ സത്യത്തിൽ നമ്മൾ ചിന്തിച്ചാൽ ആത്മഹത്യ ഭീരുക്കൾക്ക് മാത്രം ചേർന്നതാണ്. ഭീരുക്കൾ എന്ന് പറയുമ്പോൾ ഒളിച്ചോടുന്നവരാണ്. ജീവിതത്തിൽ നിന്നുള്ള ഒളിച്ചോട്ടമാണ് ആത്മഹത്യ. അതിനപ്പുറത്ത് ജീവിതത്തിൽ എന്തു പ്രതിസന്ധി ഉണ്ടായാലും ധൈര്യത്തോടെ നിന്ന് അതിനെ നേരിടാൻ ചങ്കൂറ്റമുള്ളവരായി നമുക്ക് മാറണം. ഒരു ഈ ആത്മഹത്യ എന്നൊരു വാക്ക് പോലും നമ്മുടെ ഉള്ളിലേക്ക് വരാൻ പാടില്ല. നാലാമത്തെ ഒരു പ്രശ്നം, ദിവാസ്വപ്നം. ദിവാസ്വപ്നം എന്ന് പറഞ്ഞാൽ ഒരു തീരുമാനവുമില്ലാതെ മനസ്സിങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന അവസ്ഥ. ഞാനിപ്പോൾ പഠിക്കുന്നത് 8ാം ക്ലാസ്സിലാണ്. എനിക്കിപ്പോൾ ഓൺലൈൻ ക്ലാസ്സാണ്. അതിനുശേഷം എൻ്റെ ടീച്ചർ വിളിക്കും, ടീച്ചർ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ തരും എന്നുള്ളൊരു ചിന്ത. ഒന്നിനെക്കുറിച്ചും, വീടിനെക്കുറിച്ചും നാടിനെക്കുറിച്ചും സ്കൂളിനെക്കുറിച്ചും പഠനത്തെക്കുറിച്ചും ഒന്നും ചിന്തിക്കാതെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നൊരവസ്ഥ. ഇതിനെ ഒരു ഓവർകം ചെയ്യാനുള്ള സൊല്യൂഷൻ എന്തെന്ന് ചോദിച്ചാൽ മനഃശാസ്ത്രം പറയും, അതിന് സൊല്യൂഷൻ ഇതാണ്, നിങ്ങൾക്ക് ഒരു ഗോൾ ഉണ്ടാവണം, ഒരു ലക്ഷ്യമുണ്ടാവണം. ആ ലക്ഷ്യത്തിലേക്ക് കുതിക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങൾ. മാത്രമല്ല, നിങ്ങളുടെ പഠനത്തോടൊപ്പം മറ്റ് നിങ്ങൾക്ക് ഹോബികളുണ്ടാവാം. ഗാർഡനിങ് ആയിരിക്കാം, അല്ലെങ്കിൽ മ്യൂസിക് കേൾക്കലാവാം, എന്തെങ്കിലും സ്പോർട്സ് ഐറ്റംസൊക്കെ ആവാം. ഇത് പരിപോഷിപ്പിക്കണം. വെറുതെ ഇരിക്കരുത്, വെറുതെ സമയം കളയരുത്. ഇങ്ങനെ എൻഗേജ്ഡ് ആയി നിന്ന് കഴിഞ്ഞാൽ ഈ ദിവാസ്വപ്നത്തിൽ നിന്നും ഒരു മോചനമാവും. ദിവാസ്വപ്നം അടുത്തൊരു പാഠത്തിലേക്ക് വരുന്നുണ്ട്. ദിവാസ്വപ്നമാണ് പലപ്പോഴും നമ്മളെ വലിയ പാപങ്ങളിലേക്ക് നയിക്കുന്നതെന്നൊക്കെ അടുത്തൊരു പാഠത്തിൽ നമുക്ക് പഠിക്കാം. 5, വീരാരാധന. വീരാരാധന എന്ന് പറഞ്ഞാൽ ഈ കൗമാര കാലഘട്ടത്തിൻ്റെ പ്രത്യേകതയാണ്. വീരകൃത്യങ്ങൾ ചെയ്യുന്നവരെ കൂടുതൽ ഇഷ്ടപ്പെടും. നിങ്ങൾ സ്കൂളിലൊക്കെ ചരിത്രം പഠിക്കുമ്പോഴൊക്കെ ആണെങ്കിലും 7ാം ക്ലാസ്സിൽ നിങ്ങൾ സോഷ്യൽ സയൻസ് ഒക്കെ പഠിച്ച സമയത്ത് ഫ്രീഡം സ്ട്രഗിളിനെക്കുറിച്ചൊക്കെ പഠിക്കുമ്പോൾ മഹാത്മാഗാന്ധിയുണ്ട്, സുഭാഷ് ചന്ദ്രബോസുണ്ട്, ബാലഗംഗാധര തിലകൊക്കെ ഉണ്ട്. അങ്ങനെയൊക്കെ പഠിച്ചു വരുന്ന സമയത്ത് ഉദ്ധം സിംഗിനെക്കുറിച്ചും ഒക്കെ കേൾക്കുന്ന സമയത്ത് ഉദ്ധം സിംഗിലേക്കൊക്കെ വരുമ്പോൾ വളരെയധികം ഇങ്ങനെ ഉണർന്നെണീക്കുന്നത് പോലെ ആവേശത്തിൽ ഇങ്ങനെ ആവേശത്തിൻ്റെ കൊടുമുടിയിലേക്ക് എത്തുന്ന കുട്ടികളെയൊക്കെ കണ്ടിട്ടുണ്ട്. ഉദ്ധം സിംഗ് ജനറൽ ഡയറിനെ ഇംഗ്ലണ്ടിൽ പോയി വെടിവെച്ച് കൊന്നു കളഞ്ഞു എന്നൊക്കെ പറയുമ്പോൾ അതൊരു വീരാരാധനയുടെ ഭാഗമായി ഏറ്റെടുക്കുന്ന ആൾക്കാരും ഉദ്ധം സിംഗിൻ്റെ അനുയായികളെപ്പോലെ നടക്കുന്ന കുഞ്ഞുങ്ങളും ഒക്കെ ചുറ്റുപാട് നടക്കുന്ന സംഭവങ്ങളൊക്കെ ലോകത്തെ എന്ത് കൊള്ളരുതായ്മ ചെയ്യുന്ന ആളെയും എന്ത് ക്രിമിനലിനെയും വീരാരാധനയിലൂടെ
ഒരു താരമായി മനസ്സിൽ ചിന്തിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് പലരും ഈ സമയത്ത് എത്തിപ്പെടാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കൂടുതലും എക്സ്ട്രീം ലെവലിൽ വർക്ക് ചെയ്യുന്ന യുവജന സംഘടനകളിലേക്ക് എത്തിപ്പെടാൻ കൗമാരക്കാർക്കും യുവാക്കൾക്കും കൂടുതൽ താല്പര്യമാണ്, എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് തോന്നുന്നതുകൊണ്ട്. അടുത്തത് ഏകാഗ്രതയില്ലായ്മ, കോൺസെൻട്രേഷൻ്റെ കുറവ്. ഏകാഗ്രത വളരെ പ്രധാനപ്പെട്ട ഘടകമാണെന്നറിയാം. ക്ലാസ്സിലും എല്ലാ കാര്യങ്ങളിലും കോൺസെൻട്രേഷൻ ശ്രദ്ധിച്ചു നോക്കുക. നിങ്ങൾക്ക് എത്ര സമയം ക്ലാസ്സിൽ കോൺസെൻട്രേഷൻ കംപ്ലീറ്റ് ശ്രദ്ധിച്ചിരിക്കാൻ പറ്റും, എത്ര മിനിറ്റ് സമയം ഡിപ്പെൻസ് ആണ്, ഓരോ വ്യക്തിയെയും ആശ്രയിച്ചിരിക്കും. ശ്രദ്ധിക്കണം. പറ്റുന്നില്ലെങ്കിൽ രാവിലത്തെ മെഡിറ്റേഷൻ, എഴുന്നേറ്റിരുന്ന് ശരിക്കും ഒരു 10-15 സമയം ഏകാഗ്രമായി ഇരുന്ന് ഈശോയെ നോക്കിക്കൊണ്ടിരിക്കാം, പ്രാർത്ഥിക്കാം. അതിൻ്റെ ഈ കോൺസെൻട്രേഷൻ ലെവൽ ഉയർത്തിക്കൊണ്ടുവരാൻ പറ്റും. 7 സ്വാതന്ത്ര്യബോധം. സ്വാതന്ത്ര്യബോധം എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം, സ്വാതന്ത്ര്യബോധം കൗമാര കാലഘട്ടം എത്തുമ്പോൾ ചെറിയ കുട്ടിയല്ല ഞാൻ, ഇനി എന്നെ ഉപദേശിക്കാൻ അപ്പനും അമ്മയും ആരുമല്ല. അധ്യാപകർ കൂടുതൽ ചെറിയ കുട്ടികളെ പഠിപ്പിക്കുന്നത് പോലെ വർത്തമാനം പറയാൻ നിൽക്കണ്ട. ഇങ്ങനെ ഒരു ചിന്ത നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് കൊണ്ട് പലപ്പോഴും വലിയ പ്രശ്നങ്ങളുണ്ടാകുന്നു, വലിയ പ്രശ്നങ്ങളിലേക്ക് പോകുന്നു. സ്വാതന്ത്ര്യ ചിന്ത അതിരി കടക്കുമ്പോഴാണ് കൗമാരം പലപ്പോഴും അപകടകരമായ അവസ്ഥയിലേക്ക് പോകുന്നത്. മുതിർന്നവർ പറയുന്നതും അച്ഛനും അമ്മയും പറയുന്നതും അധ്യാപകർ പറയുന്നതും കേട്ടുകൊണ്ട് പോവുകയാണെങ്കിൽ ലൈഫിൽ നമ്മൾ വളരെ സേഫ് ആയിരിക്കും. അടുത്തത് അപകർഷതാബോധം. അപകർഷതാബോധം എന്ന് പറഞ്ഞാൽ എൻ്റെ ശരീരത്തെ ഞാൻ നോക്കുന്ന സമയത്ത് ഒത്തിരി കുറവുകളായിട്ട് എനിക്ക് തോന്നുന്നു. മറ്റ് ആൾക്കാരെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ, ഫിലിം ഫീൽഡിലുള്ളവരെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ, എൻ്റെ സുഹൃത്തുക്കളെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ, അതുകൊണ്ട് ഞാനൊന്നിനും കൊള്ളില്ല, എൻ്റെ ഷേപ്പ് തന്നെ ശരിയല്ല, ഇത്തരത്തിൽ ചിന്തിക്കാനേ പാടില്ല, ലോകത്തിലെല്ലാവരും ഡിഫറൻ്റ് ആണ്, നിങ്ങൾ യുണീക്കാണ്. അപകർഷതാബോധം ഉണ്ടെങ്കിൽ ലൈഫിൽ എവിടെയും നമുക്ക് എത്തിപ്പെടാൻ പറ്റില്ല. അടുത്തത് 9, ആത്മാഭിമാന കുറവ്. എൻ്റെ കഴിവിൽ എനിക്ക് ഒരു കോൺഫിഡൻസ് ഇല്ലാത്ത അവസ്ഥ. എനിക്ക് എന്നെക്കുറിച്ച് മതിപ്പുണ്ടെങ്കിലേ എനിക്കെന്തും ചെയ്യാൻ പറ്റൂ. നിങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് മതിപ്പുണ്ടോ? മതിപ്പില്ലെങ്കിൽ നിങ്ങൾക്ക് ജീവിതത്തിൽ വിജയിക്കാൻ പറ്റില്ല. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും, പറ്റുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാമല്ലോ. അതുകൊണ്ട് നമ്മളെ വിശ്വസിക്കണം, എന്നെ തന്നെ ഞാൻ വിശ്വസിക്കണം, എനിക്ക് എന്നെ വിശ്വസിക്കാൻ പറ്റണം. അടുത്തത് 10, വിഷാദം. ചില കുട്ടികൾക്ക് എന്ത് കണ്ടാലും ഒന്ന് ചിരിക്കാൻ പറ്റുന്നില്ല, മനസ്സ് തുറന്നൊന്ന് സംസാരിക്കാൻ പറ്റുന്നില്ല, അച്ഛൻ്റെ അമ്മയുടെ അടുത്ത് സംസാരിക്കാൻ പറ്റുന്നില്ല, ഒരു വിഷാദഭാവത്തിലിരിക്കും. ഇത് കൂടിക്കഴിഞ്ഞാൽ ട്രീറ്റ്മെൻറ്റ് പോലും ആവശ്യമാണ്. വിഷാദഭാവത്തിലിരിക്കുന്ന ആൾക്കാർ, ഞാൻ ചിന്തിക്കേണ്ടത്, ഞാൻ അങ്ങനെ നിരാശ പൂണ്ടിരിക്കേണ്ട ആളല്ല. പൗലോസ്ലിഹ പറയുന്നത് എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കണം, ജീവിതം ആസ്വദിച്ച് മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കണം. 11, അവസാനത്തെ, പുകവലി, മദ്യപാനം, അതുപോലെ ഡ്രഗ്സ് എന്നിവയുടെ ഉപയോഗം ഏറ്റവും കൂടുതൽ കൗമാര കാലഘട്ടത്തിലാണെന്ന് കേരളത്തിൽ നടത്തിയ പഠനങ്ങളൊക്കെ വ്യക്തമാക്കുന്നു. ഒരു കാരണവശാലും ഇത്തരം വിഭവങ്ങളിലേക്ക് അല്ലെങ്കിൽ ഇത്തരം ഡ്രഗ്സിൻ്റെ ഇടയിലേക്ക് ഇറങ്ങിച്ചെല്ലാതിരിക്കണം. വലിയ അപകടമായിരിക്കും നിങ്ങളുടെ ലൈഫിനെ കാത്തിരിക്കുന്നത്. ആ ലോകത്തേക്ക് എത്തിക്കഴിഞ്ഞാൽ അതിൽ നിന്നൊരു മോചനം വളരെ എളുപ്പമല്ല. ശ്രദ്ധിക്കണം. ഈ 11 പ്രശ്നങ്ങളും എങ്ങനെ ഇത് നമുക്ക് ഓവർകം ചെയ്യാം എന്നുമാണ് നമ്മൾ കണ്ടത്. പ്രിയപ്പെട്ട അനുജന്മാരെ, അനുജത്തിമാരെ, ഈ പുസ്തകത്തിലെ 1, 2 അധ്യായങ്ങൾ നിങ്ങൾ വായിക്കണം. വീണ്ടും അടുത്ത ദിവസങ്ങളിൽ നമുക്ക് കാണാം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. Thank you.